ഓം 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 കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂർ. ഭഗവത്ഗീതയിലൂടെ കുറേ ഭാഗങ്ങൾ നമ്മൾ ഏകദേശം ഒരു നല്ല മുഴുവൻ ഏകദേശം മുഴുവൻ എന്ന് പറയാത്ത ആ മുഴുവൻ ഭാഗങ്ങളോടെ നമ്മൾ സഞ്ചരിച്ചു പല കാര്യങ്ങളും മനസ്സിലാക്കി. അതിൽ പ്രധാനപ്പെട്ട നാല് വ്യക്തികൾ, അതിൽ വ്യക്തികളിൽ നിന്നുള്ള വിവരം ശേഖരണം, വിവരം കൈമാറൽ, അങ്ങനെ നോക്കിയാൽ നമ്മൾ നാല് ഘടകങ്ങൾ അതിൽ നമുക്ക് കാണാം. ഒന്ന്, സാക്ഷാൽ പരമാത്മചൈതന്യമായ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ, അവിടെ നിന്നാണിത് ഉത്ഭവിക്കുന്നത്. ആ ഉത്ഭവിച്ച് നേരെ അത് ലഭിക്കുന്നത് അർജുനനാണ്. അർജുനൻ അടിമുടി മാറി ഉണ്ടായ പ്രശ്നങ്ങൾ മുഴുവൻ, തനിക്ക് തൻ്റെ മനസ്സിൽ ഉടലെടുത്ത സംശയങ്ങൾ മുഴുവൻ മാറി, താൻ പൂർവസ്ഥിതിയിലായി എന്ന് മാത്രമല്ല പൂർവാധികം ശക്തനായിട്ട് എന്തിനും തയ്യാറായി. നഷ്ടോ മോഹ സ്മൃതിലബ്ധ തത് പ്രസാദന്മയച്യുത സ്ഥിതോ അസ്മിഗത സന്ദേഹ കരിഷ്യേ വചനം തവാന. അർജുനൻ പറയുന്നത് നഷ്ടോ മോഹ, ഭഗവാനെ എൻ്റെ മനസ്സിലുണ്ടായ എല്ലാ വിഷമങ്ങളും മാറി, ഞാനിപ്പോൾ എന്തായി, മനസ്സിൽ യാതൊരു വിഷമവുമില്ല എന്ന് മാത്രമല്ല വളരെ വളരെ ക്ലിയറായി മനസ്സ്. ചഞ്ചലചിത്തനായിരുന്നു അർജുനൻ, ഇപ്പോൾ ആ ചാഞ്ചല്യ മനോഭാവം, ചാഞ്ചല്യം മുഴുവൻ നീങ്ങി ദൃഢചിത്തനായി ഒരേ ഒരു ചിന്ത മാത്രം, വേറെല്ലാം മനസ്സിൽ നിന്ന് ഇല്ലാതാക്കി ഭഗവാൻ. അതാണ് നഷ്ടോ മോഹ സ്മൃതിലബ്ധ, എൻ്റെ ബുദ്ധിശക്തി, എൻ്റെ ഓർമ്മ, എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി. തത് പ്രസാദന്മയച്യുത, എങ്ങനെയാണ് കിട്ടിയത്? അങ്ങയുടെ പ്രസാദം കൊണ്ട്, അങ്ങയുടെ കാരുണ്യം കൊണ്ട്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം എനിക്ക് ലഭിച്ചു. സ്ഥിതോ അസ്മിഗത സന്ദേഹ, ബുദ്ധി ശരിയായി, മനസ്സ് ശരിയായി, ഹൃദയം ശരിയായി, എല്ലാം ഓക്കെ. സംശം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലിപ്പോൾ ഇല്ല. ഗത സന്ദേഹ കരിഷ്യേ വചനം തവ, അങ്ങ് പറഞ്ഞാൽ മതി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അർജുനൻ അങ്ങോട്ട് പക്ക ചേഞ്ചായി എന്ന് പറഞ്ഞാൽ, ഭഗവൽ കടാക്ഷം കൊണ്ട്, ഭഗവാനിൽ സമർപ്പിച്ചതുകൊണ്ട്, ഈശ്വരനിൽ അർപ്പിച്ചതുകൊണ്ട്, പക്ക സറണ്ടറായതുകൊണ്ട്, ഈശ്വരനിൽ സമർപ്പിച്ച് എല്ലാം അവിടെയായി, എല്ലാം അവിടെ. അതുകൊണ്ട് എന്തായി, അർജുനനെ എല്ലാം തിരിച്ചു കിട്ടി. നഷ്ടപ്പെട്ട എല്ലാ വീര്യങ്ങളും അർജുനൻ തിരിച്ചു കിട്ടി. അങ്ങനെ നമ്മളും ഈശ്വരനിൽ സമർപ്പിച്ചാൽ മനസ്സിലുള്ള എല്ലാ മറ്റുള്ള വിചാരങ്ങളും, അഹന്ത, അഹംഭാവം, കുശുമ്പ്, ഇങ്ങനെയുള്ള അധർമ്മം, അനീതി, കളവ്, വഞ്ചന, ചതി എന്നു വേണ്ട സർവ വിധത്തിലുള്ള അധാർമ്മിക ചിന്തകളും നമ്മൾ ഒഴിവാക്കി എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചാൽ, എല്ലാം അവിടെ അർപ്പിച്ചാൽ, എല്ലാം അവിടെയാണ്, എല്ലാത്തിൻ്റെയും ഉടമ അങ്ങാണ് എന്ന് വിചാരിച്ച് അങ്ങയിൽ ഈശ്വരനിൽ സമർപ്പിച്ച് സറണ്ടർ ചെയ്താൽ ഇതേപോലുള്ള ഗുണം നമുക്ക് ലഭിക്കും, നമുക്കല്ല എല്ലാവർക്കും ലഭിക്കും. അതാണ് പറഞ്ഞത് നമ്മൾ മനസ്സിലായത്. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ തത് പ്രസാദന്മയച്യുത, അങ്ങയുടെ കടാക്ഷം കൊണ്ട്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്, അങ്ങയുടെ കാരുണ്യം കൊണ്ട്, ആ കരുണാർദ്രമായ ഭാവം, ഭഗവാനെ അങ്ങയുടെ കരുണാർദ്രമായ ഭാവം കൊണ്ട്, എല്ലാവരിലും ഈ കരുണാർദ്രമായ ഭാവമാണ് ഭഗവാനുള്ളത്. ആരാണോ തന്നെ
മറ്റൊരു ചിന്തയും കൂടാതെ നിഷ്കളങ്കമായി, നിരാമയമായി, അഖണ്ഡമായി, അചഞ്ചലമായി തന്നെ സേവിക്കുന്നത്, തന്നിൽ അർപ്പിക്കുന്നത്, അവൻ്റെ കൂടെ ഭഗവാൻ ഉണ്ടായിരിക്കും. അതിൽ യാതൊരു സംശയം വേണ്ട. അത് തെളിയിച്ചു അർജുനോട്. അതാണ് അർജുനൻ പറയുന്നത്, എനിക്കെല്ലാം എല്ലാം എല്ലാം ഭഗവാനെ. അങ്ങ് ആരാണോ ഇനി ഭഗവാനിൽ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചവരോട് ഇതേപോലെ ഇതിലും കൂടുതലായിട്ട് ഒരു ചെറിയ നമ്മളെല്ലാവർക്കും തെറ്റിദ്ധാരണയുള്ള, നമ്മൾ വികലമായിട്ടാണ് പഠിച്ചതും കേട്ടതും, ആ ഒരു കാര്യം ഞാൻ വെളിവാക്കുകയാണ്. നമ്മുടെ ഓണാഘോഷമായിട്ട് പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് മഹാബലിയെ പറ്റി നമ്മൾ കേട്ടുകയാണ്. കാരണം മഹാബലി ചവിട്ടിത്താത്തി, വാമനൻ വന്ന് ചവിട്ടിത്താത്തി, പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തി, ഒരു പ്രാവശ്യം വരാനുള്ള അവസരം കൊടുത്ത് നമ്മളെ കാണാൻ, ജനങ്ങളെ വന്ന് കാണാൻ അദ്ദേഹത്തെ അങ്ങേയറ്റം അവഹേളിച്ച് പറഞ്ഞു വിട്ടു എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. സത്യം അങ്ങനെയാണോ? മഹാബലിയെ ഭഗവാൻ അങ്ങനെയാണോ ചെയ്തത്? വാമനൻ, വാമനാവതാരം കൈക്കൊണ്ട്, വാമനൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്, അങ്ങനെയാണോ ചെയ്തത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഭഗവാൻ മഹാബലിയോട് ചെയ്തത് ഇന്ന് പ്രപഞ്ചത്തിൽ ആർക്കും ലഭിക്കാത്തതായ സുഖസൗകര്യങ്ങളാണ് വാമനൻ മഹാബലിക്ക് നൽകിയത്. മഹാബലിയുടെ ആ ഈ കഥ, ഈ വിവരം എവിടെയാ വ്യക്തമായിട്ട് പറഞ്ഞതെന്നറിയോ? ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം 18 മുതൽ 23 വരെ അധ്യായങ്ങൾ, ശ്രീ മഹാഭാഗവതം അഷ്ടമസ്കന്ധം 18 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ അത് വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ ഈ തരം വികലമായ കഥകളും കേട്ട് അതിന് നമ്മളും വിചാരിക്കും ഇതിൻ്റെ സംഭവം. യഥാർത്ഥ സംഭവം, അതിഥി ലോകമാതാവായ അതിഥി ദേവിക്ക് തന്നിൽ വിഷ്ണു ഭഗവാൻ മകനായി ജനിക്കണം എന്നൊരു വരം കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കശ്യപ പ്രജാപതിയുടെ ഭാര്യയായ അതിഥി ദേവിയിൽ ഭഗവാൻ അവതരിക്കുകയാണ് വാമനായിട്ട്. ഭഗവാൻ അവതരിക്കാനുള്ള കാരണമുണ്ട്. കാരണം ദാനവഗുരുവായ ശുക്രാചാര്യൻ മഹാബലി തമ്പുരാൻ രാജാവായി വാഴുന്ന സമയത്ത് ശുക്രാചാര്യനും മറ്റും കൂടി ഒന്നാം തരം ഒരു യാഗവും കാര്യങ്ങളൊക്കെ നടത്തി ഞങ്ങൾ തന്നെ, അല്ലെങ്കിൽ ഈ ദാനവ വംശം തന്നെ ഏറ്റവും പ്രബലമായ വംശം എന്ന് മഹാബലിയെ പറഞ്ഞ് ചട്ടം കെട്ടി മറ്റുള്ള ദേവസമൂഹങ്ങളെ മുഴുവൻ അടിച്ചു ഓടിച്ച് ഈ ഇവരെ പേടിച്ച് ദേവന്മാർ മുഴുവൻ ഓടി ഒളിക്കുകയാണ്. ദേവന്മാർക്ക് യാതൊരു രക്ഷയില്ലാണ്ടാവുകയാണ്. ആ സമയത്ത് ലോക സംരക്ഷണത്തിന്, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ജഗതധിപതിയായ വിഷ്ണു ഭഗവാൻ വാമന രൂപത്തിൽ അവതരിക്കുകയാണ്. എന്തിനുവേണ്ടി? മഹാബലിയെ ചവിട്ടിത്താത്താനോ പിടിക്കാനോ ഒന്നുമല്ല പോയത്, മഹാബലിയുടെ മനസ്സിലുള്ള ഒരു ചെറിയ അഹങ്കാരം, അതാണ് ഏറ്റവും മനുഷ്യനെ ഏറ്റവും താളം തെറ്റിക്കുന്നത്. എന്താണ്? ഞാൻ എന്ന അഹങ്കാരം വേണം, അഹംഭാവം, ഞാൻ എന്ന ഭാവം, ഈഗോ, ഞാനാണ് വലുത്, എന്നാണ്, ഞാനാണ്. പക്ഷേ മഹാബലി തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത്രയും ദാനധർമ്മം അനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്. എന്നു മാത്രമല്ല, എല്ലാവരുടെ കാര്യത്തിലും പ്രജകളോട് വളരെയധികം ദയാലുവാണ്. പക്ഷേ ഈ ഒരൊറ്റ തകരാറ് അദ്ദേഹത്തിൽ നിന്ന് വേണ്ടത്, വാമനൻ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തിൽ നിന്ന് വേണ്ടത്, അദ്ദേഹത്തിൽ നിന്ന് എടുക്കേണ്ടത് ഈ അഹന്ത, ഞാനല്ലാതെ ആരാണ്, ഞാനാണ് എല്ലാം കൊടുക്കുന്നത്, എല്ലാം ഞാനാണ് എന്ന ആ ഒരു ചിന്ത മാത്രം. അതാണ് ആ ചിന്തയാണ് മനുഷ്യനെ ഏറ്റവും അധികം താളം തെറ്റിക്കുന്നത്. അപ്പോൾ അത് ഈ ശുക്രാചാര്യൻ്റെ നേതൃത്വത്തിലാണ് ഇതുണ്ടാകുന്നത്. അങ്ങനെ ഒരു ഒന്നാം തരം ഒരു യാഗം, മഹായാഗം നടക്കുന്ന ആ യാഗശാലയിലേക്ക്
മഹാബലി തമ്പുരാൻ്റെ നേതൃത്വത്തിൽ ശുക്രാചാര്യൻ്റെ കീഴിൽ നടക്കുന്ന യാഗത്തിലേക്ക് ഒരു ചെറിയ ഒരു കുളനായ കുറുതായ ഒരു മനുഷ്യൻ കടന്നു ചെല്ലുകയാണ്. ഒരു ബ്രാഹ്മണ വേഷത്തിൽ അങ്ങനെ ബ്രാഹ്മണനെ കണ്ടപ്പോൾ മഹാബലി അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തെ ഇരിപ്പിടത്തിൽ ഇരുത്തുകയും എന്താണ് കാര്യം, ആഗമന ഉദ്ദേശം എന്താണ്, എന്തിനാണ് അദ്ദേഹം വന്നത്, എന്താണ് കാര്യം എന്ന് തിരക്കി. അപ്പോൾ വാമനൻ പറയുന്നു, അദ്ദേഹത്തിന് തപസ് ചെയ്യാൻ ഇരിക്കാൻ മൂന്നടി സ്ഥലം വേണം, മൂന്നടി. അതങ്ങ് തരണം ദാനമായിട്ട്, അതങ്ങിൽ നിന്ന് അർത്ഥിക്കാനാണ് ഞാൻ വന്നത് എന്ന് മഹാബലിയോട് ഇദ്ദേഹം വാമനൻ യാചിക്കുകയും ചെയ്യണം. ഉടനെ മഹാബലി, മൂന്നടി വേണ്ട, ഒരു ദേശം, ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ എത്ര വേണം, എത്ര സ്ഥലം തരാമെന്ന് ഞാൻ തയ്യാറാണ്, അങ്ങ് പറഞ്ഞോളൂ. മഹാബലിയുടെ ഇത്രയും ഔദാര്യം, ഇത്രയും സ്ഥലം, അല്ലെങ്കിൽ എത്ര വേണം സ്ഥലം കൊടുക്കാൻ തയ്യാറായ ആ ഔദാര്യം കണ്ട് വാമനൻ മഹാബലിയോട് പറയുകയാണ്, ഒരു മനുഷ്യൻ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്, അവൻ ഏറ്റവും എന്താണോ വേണ്ടത്, ഏറ്റവും കുറവെന്താണോ, വളരെയധികം ലളിതമായിട്ട് എന്താണോ ചെയ്യേണ്ടത് അതാണ്. കൂടുതൽ കിട്ടിയാൽ, കിട്ടുന്നത് മുഴുവൻ വേണമെന്ന് തോന്നിയാൽ അവൻ്റെ ആകെ അവൻ്റെ ജീവിതക്രമം തന്നെ തെറ്റിപ്പോവും. അതുകൊണ്ട് എനിക്ക് വേണ്ടത് വെറും തപസ് ചെയ്യുവാൻ മൂന്നടി സ്ഥലം മാത്രം മതി, അതിനെ എനിക്ക് ധാരാളമാണ്. അങ്ങയിൽ നിന്ന് അത് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ, കൂടുതൽ വന്നാൽ അത് വിഷമങ്ങൾ സൃഷ്ടിക്കും, അതുകൊണ്ട് ഈ മൂന്നടി തരുമെന്ന് അങ്ങ് ഇവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യണം എന്ന് മഹാബലിയോട് അർത്ഥിച്ചു. നമ്മുടെ ശുക്രാചാര്യൻ അവിടെ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം അസുരന്മാരുടെ ഗുരുവായ ഗുരുനാഥൻ അപ്പുറത്തുണ്ട്. ഉടനെ തന്നെ ശുക്രാചാര്യന് കാര്യം മനസ്സിലായി, എന്താണ്, ഈ വന്നത് സാധാരണക്കാരനാണ്, ഒരു ബ്രാഹ്മണനല്ല, പിന്നെ ആരാണ്, സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ഇദ്ദേഹം ചോദിക്കുന്നത് മൂന്നടിയാണെങ്കിലും അതിൽ വലിയൊരു വിപത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന തത്വം ശുക്രാചാര്യന് മനസ്സിലായി. ദാനവഗുരുവായ ശുക്രാചാര്യനെ ഈ കാര്യം പെട്ടെന്ന് പിടികിട്ടി. ഉടനെ ശുക്രാചാര്യൻ മഹാബലിയോട് പറഞ്ഞു, പാടില്ല, കൊടുക്കാൻ പാടില്ല, പ്രതിജ്ഞ ചെയ്യരുത്, സത്യം പ്രതിജ്ഞ നിർവഹിക്കാൻ പാടില്ല, നീ പ്രതിജ്ഞ ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ല എന്ന് കർശനമായി മഹാബലിയോട് പറയുകയാണ്. പക്ഷേ മഹാബലി അത് കേട്ടതായി തൻ്റെ ആചാര്യൻ, തൻ്റെ ഗുരുനാഥൻ പറയുന്നത് തീരെ ഗൗനിക്കാതെ, അതെടുക്കാതെ, അതിനെപ്പറ്റി ശ്രദ്ധിക്കാതെ, ആ ഭാഗത്തേക്ക് നോക്കാതെ, താൻ എന്താണോ പറഞ്ഞത്, താൻ എന്താണോ ചെയ്യാൻ പോകുന്നത്, 100% താൻ പ്രതിജ്ഞ ചെയ്യാൻ തയ്യാറാണ് എന്ന് വാമനനെ അറിയിക്കുകയാണ്. എന്ന് മാത്രമല്ല, പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. സത്യം ചെയ്തതോടുകൂടെ ശുക്രാചാര്യൻ മഹാബലിയെ ശപിക്കുകയാണ്, നീ നിൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് രാജാധികാരവും നിൻ്റെ രാജ്യവും എല്ലാം നഷ്ടപ്പെട്ട് നിനക്ക് എന്തു വരട്ടെ, നിന്നെ ഞാൻ ശപിക്കുന്നു, എല്ലാം നഷ്ടപ്പെടാൻ ഇടവരട്ടെ, ഞാൻ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് നിനക്ക് എല്ലാം നിൻ്റെ ധനവും കാര്യങ്ങളും പവറും അധികാരവും എല്ലാം നിനക്ക് നഷ്ടപ്പെടാൻ ഇടവരട്ടെ എന്നൊരു ശാപം ശുക്രാചാര്യൻ നൽകുകയാണ്. അങ്ങനെ മൂന്നടി അളന്നു, പിന്നെ അളന്നതെല്ലാം വാമൻ അങ്ങോട്ട് വളർന്നു, ആകാശം മുട്ട വളർന്നു, 2 അടി അളന്നു കഴിഞ്ഞു, ഭൂമിയും സ്വർഗവും പാതാളത്തും കാലു വെക്കാൻ നീട്ടിയപ്പോൾ സ്ഥലമില്ല. അതുകൊണ്ട് മഹാബലിയോട് ചോദിക്കുകയാണ്, ഇനി ഞാൻ എവിടെ കാലു വെക്കേണ്ടു, സ്ഥലം കാണാനില്ല, സ്ഥലം കാണിച്ചു തരാൻ പറയാണ്. ഉടനെ മഹാബലി അവിടെ കൈകൂപ്പി അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ശിരസിൽ കാലു വെച്ചോളം പറയുകയാണ്. വാമനൻ ശിരസ് കാലിൽ വെച്ചു, വിഷ്ണു ഭഗവാൻ്റെ പാദം മഹാബലിയുടെ ശിരസിൽ പതിച്ചതോടുകൂടെ മഹാബലി ലോകം മുഴുവൻ ഉയർന്ന് അത്രയും വലിയ ഉയരത്തിലേക്ക് ഉയരുകയാണ് ചെയ്തത്. എന്നു മാത്രമല്ല, താൻ ആരെന്ന് അറിഞ്ഞിട്ടും കാര്യങ്ങൾ മനസ്സിലായിട്ടും തൻ്റെ ഗുരുനാഥനായ ശുക്രാചാര്യനെ എതിരായി താൻ ചെയ്ത സത്യം നിർവഹിക്കാൻ
തയ്യാറായ അങ്ങ് മഹാന്മാരിൽ വെച്ച് ഏറ്റവും മഹാനാണെന്നും തൻ്റെ അങ്ങയുടെ പിതാമഹനായ പ്രഹ്ലാദനേക്കാൾ ആ സ്ഥാനത്ത് അങ്ങ് എത്തിയെന്നും അങ്ങക്ക് എല്ലാ അനുഗ്രഹങ്ങളും എന്നാൽ ഉണ്ടാകുമെന്നും പറഞ്ഞ് അദ്ദേഹത്തെ സുതലം എന്ന് സ്ഥലത്തേക്ക് അവിടെ മനോഹരമായ ഒരു രാജധാനി നിർമ്മിച്ച് ആ രാജധാനിയിൽ പരമസുഖങ്ങളോടുകൂടെ ഒന്നാം തരം അതിമനോഹരമായ സിംഹാസനത്തിൽ അദ്ദേഹത്തെ വാഴിക്കുകയും ചെയ്യുകയാണ്. ആരുടെ കൂടെ? അദ്ദേഹത്തിൻ്റെ പിതാമഹനായ പ്രഹ്ലാദ രാജാവിൻ്റെ കൂടെ താമസിക്കാനും സുഖസുന്ദരമായി ജീവിക്കാനുമുള്ള അവസരം ഭഗവാൻ നൽകുകയാണ്. എന്നു മാത്രമല്ല, അവിടെ ആ കൊട്ടാരത്തിൻ്റെ മുന്നിൽ ഗദാധരനായി സാക്ഷാൽ വാമനൻ തന്നെ, വിഷ്ണു ഭഗവാൻ തന്നെ മഹാവിഷ്ണുവിന് ദാസ്യവേല ഗോപുര കാവൽക്കാരനായിട്ട് മഹാവിഷ്ണു തന്നെ അവിടെ തൻ്റെ സേവനം അനുഷ്ഠിക്കുകയാണ്. മഹാബലി രാജാവിൻ്റെ കാവൽക്കാരനാരാണ്? വിഷ്ണു ഭഗവാൻ, സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ്. അങ്ങനെ ഒരു രാജാവിൻ്റെ ദാസനായിട്ട്, രാജാവിൻ്റെ ദ്വാരപാലകനായിട്ട് വിഷ്ണു ഭഗവാൻ സേവനമനുഷ്ഠിക്കുക എന്നാൽ ആ മഹാബലി തമ്പുരാനെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരു രാജാവ്, രാജാതിരാജൻ ആരാണുള്ളത്? അപ്പോൾ തൻ്റെ ഭക്തൻ, തനിക്ക് താൻ പറയുന്നത് അല്ലെങ്കിൽ തനിക്ക് വേണ്ടി തൻ്റെ പ്രതിജ്ഞയിലെന്ന് തൻ്റെ ആചാര്യനായ ശുക്രാചാര്യൻ്റെ ആജ്ഞ ലംഘിച്ച് പ്രതിജ്ഞ നിറവേറ്റാൻ സന്നദ്ധനായ മഹാബലി തമ്പുരാന് ലോകത്ത് നിന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തായൊരു സ്ഥാനം താൻ തന്നെ ഭൃത്യനായിട്ട് അവിടുത്തെ പരിചാരകനായിട്ട് ദ്വാരപാലകനായിട്ട് അവിടെ സേവനമനുഷ്ഠിക്കുകയാണ്. അപ്പോൾ മഹാബലിയുടെ ആ അവസ്ഥ, അദ്ദേഹത്തിൻ്റെ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഗുണം? ഇത്രയും വലിയൊരു ഗുണം തൻ്റെ ഭക്തന് നൽകിയ വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തെ ചവിട്ടിത്താത്തി അവമാനിച്ചതാണോ? അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കാഞ്ഞാൽ നമുക്കും തോന്നും, അതാണ് ഞാൻ പറഞ്ഞത്, ശ്രീമദ് ഭാഗവതത്തിൽ അഷ്ടമസ്കന്ധത്തിൽ 18 മുതൽ 23 അധ്യായം വരെ വ്യക്തമായിട്ടതിൽ വിവരിച്ചിട്ടുണ്ട്. ആ അധ്യായം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ അർജുനൻ്റെ എല്ലാ വിഷമങ്ങളും മാറി അർജുനൻ ആരായി? യഥാർത്ഥമായി തൻ്റെ ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിദിനം ശ്രേയ പരധർമാത് ഭയാവഹ. സ്വന്തം ധർമ്മം അനുഷ്ഠിക്കാൻ പേടിച്ച് സന്യാസം സ്വീകരിക്കാൻ പോയ അർജുനൻ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കാൻ സദാ സന്നദ്ധനായി തൻ്റെ ഗാന്ഡീവും എന്നു വേണ്ട സകല ശസ്ത്രാസ്ത്രങ്ങൾ കയ്യിലേന്തി തയ്യാറായി മനസ്സ് ഭഗവാനെ എല്ലാം ക്ലിയറായി എല്ലാം 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 ഞാൻ നേടി അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്ന് പറഞ്ഞ് സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ അവസ്ഥ നമുക്ക് എല്ലാവർക്കും ലഭിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനിൽ അർപ്പിക്കണം, ഭഗവാനിൽ സമർപ്പിക്കണം. ആ സമർപ്പണ മനോഭാവമാണ് നമ്മൾ ആദ്യം നമുക്ക് ലഭിക്കേണ്ടത്, നമുക്കുണ്ടാവേണ്ടത്. അപ്പോൾ അർജുനൻ മാറി, കണ്ടു നമ്മൾ. അത് കഴിഞ്ഞ് ഈ രംഗം കാണുന്ന വ്യക്തിയാണ് ആര്? സഞ്ജയ്, ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മന്ത്രി സഞ്ജയൻ. വ്യാസഭഗവാൻ്റെ സഹായം കൊണ്ട്, വ്യാസഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ രംഗം ഇങ്ങനെ കാണുകയാണ്. ഈ നടക്കുന്ന എല്ലാ രംഗങ്ങളും ആര് കാണുന്നു? സഞ്ജയൻ കാണുകയാണ്. സഞ്ജയൻ കണ്ട്, കാണുന്ന സഞ്ജയൻ ഇത് മുഴുവൻ കണ്ട് ആരോട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ധൃതരാഷ്ട്ര രാജാവിനോട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഞ്ജയൻ കണ്ട അവസാനം സഞ്ജയൻ എന്ത് പറയുന്നു? ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യഹ മഹാത്മന സംവാദമിമൗശ്രൗഷം അദ്ഭുതം രോമഹർഷണം. ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യഹ മഹാത്മന സംവാദമിമൗശ്രൗഷം അദ്ഭുതം രോമഹർഷണം. ഇങ്ങനെ വാസുദേവനായ അല്ലെങ്കിൽ കൃഷ്ണഭഗവാനും അർജുനനും തമ്മിലുണ്ടായ സംവാദം, ഇങ്ങനെയുണ്ടായ സംവാദം അത്ഭുതപ്പെടുത്തുന്നു എന്നെ രാജാവേ. ഇനി എനിക്കൊന്നും കാണാൻ ആഗ്രഹമില്ല ഭഗവാനെ, രാജാവേ, കാരണം അത്രയും അത്യത്ഭുതകരമായ ഈ സംഭവം.
സംവാദമേമൽ കേശവാർജുനയോ പുണ്യം, കേശവനും അർജുനനും തമ്മിൽ, അതായത് പ്രപഞ്ച ചൈതന്യമായ ഭഗവാൻ കൃഷ്ണനും അർജുനനും തമ്മിലുണ്ടായ ഈ സംവാദം കണ്ട് ഞാൻ എല്ലാം 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 നേടിയവനായി രാജാവേ. കേശവനും അർജുനനും, അർജുനനും ഭഗവാനും തമ്മിലുണ്ടായ ഈ സംവാദം, ഈ സംവാദം ഇത്തേഹം വാസുദേവസ്യ പാർത്ഥസ്യ മഹാത്മന സംവാദമിമൽ ശ്രോഷം അത്ഭുത രോമകർഷൻ രാജൻ സംസ്മൃത്യ സംസ്മൃത്യ, രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിമൽ അത്ഭുതം കേശവാർജുനയോ പുണ്യം ഹൃഷ്യാമിജ മുഹുർമുഹുർ. രാജൻ ഈ രംഗം കണ്ടു ഞാൻ, രാജൻ സംസ്മൃത്യ സംസ്മൃത്യ, രാജൻ ഈ കാര്യങ്ങനെ ആലോചിച്ചിട്ട്, ഈ കാര്യങ്ങനെ മനസ്സിൽ കടന്നിങ്ങനെ മനസ്സിലേക്ക് വന്നിട്ട് ഞാനിങ്ങനെ മനോമുഖത്തിൽ കാണുകയാണ്, മനസ്സാകുന്ന എൻ്റെ കണ്ണിലിങ്ങനെ കാണുകയാണത്, അത് കണ്ടിട്ട് സംസ്മൃത്യ സംസ്മൃത്യ അത് ചിന്തിച്ച് മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, കണ്ണുകളെ കൊണ്ട് കണ്ട് മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, മനനം ചെയ്യുകയാണ്. സംവാദമിമ അത്ഭുതം, ഇങ്ങനെയുള്ളൊരു അത്ഭുതം, ഇത്രയും ഒരു അത്ഭുതകരമായ ഈ രംഗം, ആ അത്ഭുതകരമായ രംഗം കണ്ട് ഞാനാകെ കോരിത്തെരിക്കുകയാണ്. എനിക്കുണ്ടായ അനുഭവം പറയാൻ സാധ്യമല്ല ഭഗവാനെ, ഈ ലോകത്ത് ഇങ്ങനെയൊരു അനുഭവം എനിക്കുണ്ടായല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, ഇനിയൊറ്റ ഉണ്ടാവാൻ പോകുന്നില്ല, അത്രയും അത്യത്ഭുതകരമായ ഒരു അത്ഭുതം ആശ്ചര്യം, ഇത് കണ്ടിട്ട് ഞാൻ എന്താവുന്നു, ഞാൻ കോരിത്തെരിച്ചു പോയി ഭഗവാനെ, നിൽക്കാനും എടുക്കാനും വയ്യ, ഞാൻ ആ ഭഗവാൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിമ അത്ഭുതം കേശവാർജുനയോ പുണ്യം ഹൃഷ്യാമിജ മുഹുർമുഹുർ, എന്നെ എന്താക്കുന്നു, ആശ്ചര്യഭരിതനാക്കുന്നു, അത്ഭുതസ്തബ്ധനാക്കുന്നു എന്നെ എന്ന് രാജാവിനോട് സഞ്ജയൻ വിവരിക്കുകയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല ഇതല്ല, ഞാൻ അതിലേക്ക് വരുന്നു. പക്ഷേ ഇങ്ങനെ ഇത്രമാത്രം ആശ്ചര്യവും അത്ഭുതവും അനന്തവും ആയ ഈ ഒരു രംഗം ധൃതരാഷ്ട്ര രാജാവിന് ഇത്രയും വ്യക്തമായിട്ട് വിവരിച്ചു കൊടുത്തിട്ട് ആ രാജാവിൽ എന്ത് മാറ്റമുണ്ടായത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ അത് മുഴുവൻ കേട്ട് തൻ്റെ സ്വഭാവത്തിലോ തൻ്റെ പെരുമാറ്റത്തിലോ തൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലോ ആ രാജാവിന് വല്ല മാറ്റവും ഉണ്ടായോ? ഒരു മാറ്റം ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, തൻ്റെ കുബുദ്ധിയും അധർമ്മവും അഹന്തയും തൻ്റെ ആ സ്വാർത്ഥ ചിന്താഗതിയും ആ രാജാവിൽ കൂടുകയാണ് ചെയ്തത്. അത് എന്താണ് എന്ന് നമുക്ക് ഒന്ന് ചെറിയൊരു വിശകലനം ചെയ്യാം. ആ യുദ്ധം കഴിഞ്ഞ് എല്ലാ പാണ്ഡവന്മാർ അഞ്ചു പേരും തൻ്റെ ധൃതരാഷ്ട്ര രാജാവിൻ്റെ മുന്നിൽ പോയി ഇതിന്ന ആളാണ് രാജാവേ, ഞാൻ ഇന്നതാളാണ്, ഞാൻ ധർമ്മപുത്രനാണ്, ഞാൻ ഭീമസേനനാണ്, ഞാൻ അർജുനനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ കണ്ണു കാണില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ തന്നെ പരിചയപ്പെടുത്തി ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയുന്ന രംഗം വരാൻ പോവുകയാണ്. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ, ഭഗവാൻ നമുക്കറിയാലോ വരുന്നതും വരാൻ പോകുന്നതും നടന്നതും ത്രികാലജ്ഞാനിയാണ്, എല്ലാ കാര്യങ്ങളും കണ്ടറിയാൻ പ്രപഞ്ച ചൈതന്യമാണ്, സർവവും കണ്ടറിയാൻ കഴിവുള്ള വ്യക്തിയാണ്, എല്ലാത്തിൻ്റെയും അതീതനാണ്. കൃഷ്ണന് കാര്യം മനസ്സിലായി, കാരണം ഇവിടെ നടക്കാൻ പോകുന്നത് വേറെയാണ്. ധൃതരാഷ്ട്രർ ഏറ്റവും കൂടുതൽ വ്യക്തിവിദ്വേഷം വെച്ചു പുലർത്തുന്നത് ഭീമസേനോടാണ്. അപ്പോൾ ആ ഭീമസേനെ നശിപ്പിക്കാനുള്ള കുബുദ്ധി ആരിലുണ്ട്? ധൃതരാഷ്ട്ര രാജാവിനുണ്ട്. അപ്പോൾ ഭീമനെ കണ്ടാൽ, അപ്പോൾ ധൃതരാഷ്ട്ര രാജാവ് ചോദിക്കാൻ തുടങ്ങി, ഭീമസേനെവിടെ, ഭീമസേനെവിടെ, ഭീമനെവിടെ, ഭീമ നീ എവിടെ, നിന്നെ ഒന്ന് കാണണമെന്ന് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ കൃഷ്ണൻ മനസ്സിലായി സംഗതി അപകടമാണെന്ന്. ഉടനെ എല്ലാവരെയും ആലിംഗനം ചെയ്യാൻ വേണ്ടി, ഭീമനെയും ആലിംഗനം ചെയ്യാൻ വേണ്ടി, ഭീമൻ ആലിംഗനം ചെയ്യാൻ വേണ്ടി ധൃതരാഷ്ട്ര രാജാവിൻ്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ ഭഗവാൻ എന്ത് തീരുമാനിച്ചു? ഭീമനെ വിടാതെ ഒരു ഇരുമ്പ് കൊണ്ട് 1000 ഭാരമുള്ള ഒരു ഇരുമ്പിൻ്റെ പ്രതിമയുണ്ടാക്കി, ഭീമസേനൻ്റെ പ്രതിമയുണ്ടാക്കി ധൃതരാഷ്ട്ര രാജാവിൻ്റെ മുന്നിൽ അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ്. 1000 ഭാരം. രാജാവ് ആ ഇരുമ്പ് പ്രതിമയെ ആലിംഗനം ചെയ്യുകയാണ് ഭീമസേന എന്ന് പറഞ്ഞുകൊണ്ട്. ലക്ഷക്കണക്കിലുള്ള ആനകളുടെ ശക്തിയുള്ള ധൃതരാഷ്ട്ര രാജാവിൻ്റെ ആലിംഗനം കൊണ്ട് ഭീമസേനൻ്റെ ഇരുമ്പ് പ്രതിമ
തകർന്ന് തരിപ്പണമാവുകയും ആ ഇരുമ്പ് പ്രതിമ എന്ത് ചെയ്തു, തകർന്ന് തകർന്ന് അടിഞ്ഞ് പൊളിഞ്ഞ് പൊട്ടിപ്പൊളി പൊളിയുകയാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു, കാര്യങ്ങൾ അയ്യോ ഭീമ നീ എന്ത് ചെയ്തു, നീ ഇങ്ങനെ പോയോ, നീ ഇങ്ങനെ പോയോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി രാജാവ്. അപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞത്, രാജാവേ നിങ്ങൾ ഇനിയും മാറിയിട്ടില്ലല്ലോ, നിങ്ങൾ മാറേണ്ടിയിരുന്നു പക്ഷേ നിങ്ങളത് ചെയ്തില്ല. അപ്പോൾ അതാണ് ആരുടെ മനസ്സിലാണോ കുബുദ്ധിയും അഹന്തയും അസൂയയും സ്വാർത്ഥവും നിറഞ്ഞിരിക്കുന്നത്, ഈ നിറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചെറുപ്പത്തിൽ അങ്ങനെ വളർന്ന് 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 വലുതാഴിക്കഴിഞ്ഞാൽ പോകാൻ കുറച്ച് സമയമെടുക്കും, വിഷമമാണ്. അപ്പോൾ അത് എന്ത് ചെയ്താലും അത് നമുക്ക് തേട്ടി തേട്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നാം മനസ്സിലാക്കേണ്ട പാഠം, ഈ തരം കാര്യങ്ങൾ കഴിയുന്നതും അഹന്തയും അജ്ഞതയും സ്വാർത്ഥവും ഞാനെന്ന ഭാവവും ഇതെല്ലാം ഒഴിവാക്കി ഈ കാര്യങ്ങളെ കൊണ്ടാണ് അങ്ങനെ രണ്ടാമത് ഭീമനെ ആലിംഗനം ചെയ്തു പോയി. ഭഗവാൻ്റെ പറഞ്ഞതോടുകൂടെ ധൃതരാഷ്ട്രർ കാര്യം മനസ്സിലാവുകയും ഭീമനെ ആലിംഗനം ചെയ്യുകയും പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം മനസ്സിലാക്കിയില്ല, ആ കുബുദ്ധിയും അജ്ഞതയും സ്വാർത്ഥവും അദ്ദേഹത്തെ എന്ത് ചെയ്തു, ഈ കാര്യങ്ങളൊന്നും കേട്ട് സഞ്ജയനിൽ നിന്ന് കേട്ടത് മുഴുവൻ കേട്ടിട്ടും അദ്ദേഹം ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ തൻ്റെ പഴയ പ്രവൃത്തി പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. തൻ്റെ പ്രവൃത്തി കൊണ്ടാണ് ഈ മക്കൾ ഇത്രയും സർവനാശം വന്നതെന്ന് ചിന്തിക്കാതെ പിന്നെയും മറ്റുള്ളവരുടെ നേരെ അദ്ദേഹം എന്ത് ചെയ്താണ്, തൻ്റെ ആ ഗർവ് സ്വാർത്ഥത പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കൃഷ്ണനിൽ കൂടെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവുകയും അദ്ദേഹം മാറുകയും ചെയ്തു. ഈ കാര്യങ്ങൾ നമ്മുടെ മനുഷ്യരിലും എത്രയും നമുക്ക് കാണാം. അങ്ങനെയുള്ളവർക്ക് എന്താണ് ഈശ്വരേച്ഛ, ഈശ്വര കാരുണ്യം, ഈശ്വര കടാക്ഷം, അതൊരു ലെവലേശം ലഭിക്കലെന്ന് മാത്രമല്ല അവർ വലിയ വലിയ അപകടത്തിലേക്ക് ചെന്ന് എത്തുകയും ചെയ്യും. അതാണ് നമ്മുടെ ശാസ്ത്രം തെളിയുന്നത്. അങ്ങനെ ഈ നാല് വ്യക്തികൾ നാല് രീതിയിലാണ് ഈ നമ്മൾ കണ്ടല്ലോ ഈ ആശയം സ്വീകരിച്ചത്. ധൃതരാഷ്ട്ര രാജാവിലുണ്ടായ ഈ കേൾവി ഒന്നും അദ്ദേഹത്തിന് ഭരിച്ചില്ല എന്ന് മാത്രമല്ല പിന്നെയും പിന്നെയും അദ്ദേഹം അധർമ്മത്തിലേക്ക് അഹന്തയിലേക്ക് സ്വാർത്ഥത്തിലേക്ക് കടന്നു പോകേണ്ട അല്ലെങ്കിൽ അതിലൂടെ പോകേണ്ട ഒരു അവസ്ഥാവിശേഷമാണ് അദ്ദേഹത്തിനുണ്ടായത്. അപ്പോൾ എല്ലാം എന്താണ് ഭഗവാനിൽ അർപ്പിതമാണെല്ലാം. ഈശ്വരനെ നമ്മളെങ്ങനെ ഭഗവാനിൽ നമ്മളെങ്ങനെ അർപ്പിക്കുന്നു, നമ്മളെങ്ങനെ ചിന്തിക്കുന്നു, അതേ ചിന്ത നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ പൊതുവേ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും പെട്ടെന്ന് എനിക്കൊന്നും ലഭിക്കുന്നില്ലല്ലോ, ഈശ്വര കടാക്ഷം എനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്ന്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ ഭഗവാനെ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ആന്തരീയമായ അതിൻ്റെ അന്തസ്സത്ത നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ അങ്ങോട്ട് എത്തുന്നില്ല. നമ്മുടെ മനസ്സെന്താണ്, അത്രയും കളങ്കമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ആ കളങ്കം പെട്ടെന്നൊന്നും പോകുന്ന കളങ്കമല്ല അത്. ആ കളങ്കം പോക്കണമെങ്കിൽ നാം തന്നെ നിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് പാലിച്ചുകൊണ്ട് ഈ നമ്മുടെ കളങ്കം കാര്യങ്ങൾ ഇല്ലാതായാൽ നമുക്ക് ഈശ്വരപ്രീതി അനുഗ്രഹം കടാക്ഷം ലഭിക്കുമെന്നതിന് സംശയമില്ല. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.